കല്ലുവാതുക്കൽ സമുദ്രതീരം വയോജന കേന്ദ്രത്തിൽ നടന്ന ഓണം 2024 ആറാം ദിനത്തിൽ ഉച്ചയ്ക്ക് സ്നേഹസംഗമം നടന്നു. എസ് എൻ ഡി പി ചാത്തന്നൂർ യൂണിയൻ പ്രസിഡന്റ് ബി ബി ഗോപകുമാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. എവിടെ നോക്കിയാലും വലിയ സംഘർഷങ്ങൾ നടക്കുമ്പോൾ ഇത്തരം ചിന്തകൾ, സ്നേഹത്തെക്കുറിച്ചുള്ള അത്തരം ചിന്തകൾ കൂടുതൽ വ്യാപകമാവേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. വലിയ ദുരന്തങ്ങൾ ഓരോന്നോരോന്നായി നമ്മളെ അഭിമുഖീകരിക്കുന്നു. ഇപ്പോൾ നമ്മൾ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് വലിയ ഓണാഘോഷങ്ങളൊന്നും വേണ്ട എന്ന് ഔദ്യോഗിക തലത്തിൽ തീരുമാനിക്കപ്പെട്ടത്. ഞാൻ കഴിഞ്ഞ ദിവസം മുനി നാരായണപ്രസാദിൻ്റെ ഒരു ലേഖനം വായിക്കേണ്ടായി. അദ്ദേഹം ആ ലേഖനത്തിൽ പറയുന്നത്, വയനാടിൽ അവിടുത്തെ ഒരു കാട്ടാനയും ഒരു കാട്ടുജീവിയും അവിടെ മരിച്ചില്ല, കൊല്ലപ്പെട്ടില്ല. എന്തുകൊണ്ട്? ഒരു പ്രകൃതി ദുരന്തത്തെക്കുറിച്ചുള്ള സന്ദേശം കൃത്യസമയത്ത് മനസ്സിലാക്കാനും അത് മനസ്സിലാക്കുന്നതനുസരിച്ച് മുൻകരുതലെടുക്കാനും ആ വന്യജീവികൾക്ക്, ആ കാട്ടുജീവികൾക്ക് കഴിഞ്ഞു. ശാസ്ത്രം വളരെയധികം പുരോഗമിക്കുന്നു. നിർമ്മിതി ബുദ്ധിയുടെ പുതിയ കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ അങ്ങനെ നിർമ്മിതി ബുദ്ധിയുടെ പുതിയ കാലഘട്ടത്തിൽ നമ്മൾ നിൽക്കുമ്പോഴും പ്രകൃതി ദുരന്തങ്ങളെപ്പോലുള്ള, പ്രകൃതിക്ഷോഭങ്ങളെപ്പോലുള്ള അത്തരം അപായ സൂചനകൾ മനുഷ്യനാൽ സൃഷ്ടിക്കപ്പെടുന്ന, അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, എല്ലാ പ്രകൃതി ദുരന്തങ്ങളും മനുഷ്യനാൽ നിർമ്മിക്കപ്പെട്ടവയാണ്. പ്രകൃതിയെ ചൂഷണം ചെയ്യപ്പെടുമ്പോൾ, പ്രകൃതിയോട് നമ്മൾ കാണിക്കേണ്ട സ്നേഹം നമ്മൾ കാണിക്കാതിരിക്കുമ്പോൾ അത്തരം വിപത്തുകൾ തുടർച്ചയായിട്ട് നമുക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നു. അവിടെയാണ് ഇത്തരം വന്യജീവികൾ, കാട്ടുജീവികൾ ഒരു ആപത് സന്ദേശം മനസ്സിലാക്കപ്പെടുമ്പോൾ ആ ആപത് സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ജീവനെ രക്ഷിക്കുവാൻ അവർ ഒരുമിച്ച് പായുന്ന ദൃശ്യത്തെക്കുറിച്ചാണ് മുനി നാരായണപ്രസാദ് ആ ലേഖനത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അവിടെയാണ് നമ്മുടെ നിസ്സഹായത, ഒരു മനുഷ്യൻ്റെ നിസ്സഹായത. ശാസ്ത്ര സാങ്കേതിക വിദ്യ അതിൻ്റെ ഏറ്റവും ഉന്നത തലങ്ങളിൽ നിൽക്കുമ്പോൾ പോലും നമ്മുടെ നിസ്സംഗത, നമ്മുടെ ആരെയും സഹായിക്കുവാൻ പറ്റാത്ത ഒരവസ്ഥ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നു, അവരന് സുഖത്തിനായി വരേണമെന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അങ്ങനെയോട് നമുക്ക് സുഖത്തിന് വേണ്ടി ആചരിക്കുന്നത് അവരൻ്റെയും സുഖത്തിനായിട്ട് നമ്മൾ മാറ്റേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു കാലം ഈ ഓണനാള് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, ആവർത്തിച്ചുണ്ടാവുന്ന ദുരന്തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, മനുഷ്യൻ്റെ എല്ലാ ധാർമ്മിക മൂല്യങ്ങളുടെയും അധപ്പതനത്തിൽ നമ്മൾ വന്നു നിൽക്കുമ്പോൾ. നമ്മുടെ ജില്ലയിൽ ഇന്നലെ നമ്മൾ കണ്ടു, ചിതറയിൽ അല്ലേ, ഭാര്യയെ കൊല്ലുവാൻ ശ്രമിക്കുന്ന ഭർത്താവും കാമുകൂടിയും ഒക്കെ ദൃശ്യങ്ങൾ ഇന്നലെ ചില ചാനലുകളിൽ ലൈവായി കാണിക്കുകയുണ്ടായി. അത്തരം ധാർമ്മികമായ അധപ്പതനങ്ങളൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് ആ അധപ്പതനങ്ങളെ, ധാർമ്മിക അധപ്പതനങ്ങളെ ഇല്ലാതാക്കുവാൻ കഴിയുന്നത്, പ്രകൃതി ചൂഷണത്തെ ഇല്ലാതാക്കുവാൻ കഴിയുന്നത്, നല്ല സമൂഹത്തെ കെട്ടിപ്പടുക്കുവാൻ നമുക്ക് കഴിയുന്നത് നമ്മുടെ പരസ്പര സ്നേഹം കൊണ്ട് മാത്രമേ കഴിയൂ. അതിന് ഹരിതകർമ്മസേന, നിങ്ങളിപ്പോൾ ഒരുമിച്ച് പോകുന്നു, വലിയൊരു ശുചിത്വ പ്രവർത്തനത്തിൽ പങ്കാളിയാവുന്നു, നിങ്ങൾ തമ്മിലൊരു മാനസിക ഐക്യമുണ്ട്, നിങ്ങളിട്ടിരിക്കുന്ന ഒരേ യൂണിഫോമാണ്, വ്യത്യസ്ത ജീവിത പശ്ചാത്തലങ്ങളിൽ നിന്നാണ് നിങ്ങൾ വരുന്നത്. പക്ഷേ നിങ്ങൾ ഈ പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോൾ നിങ്ങളെല്ലാവരുടെയും മനസ്സുകളിൽ ഒരു പരസ്പര വിശ്വാസവും ഒരു പരസ്പര കൂട്ടായ്മയും, നിങ്ങൾ നിങ്ങളുടെ പഞ്ചായത്ത് ഓഫീസിൽ വരുമ്പോൾ, നിങ്ങൾ ആ ജോലിയിൽ ഏർപ്പെടുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്നു. ആ കൂട്ടായ്മ നിങ്ങളുടെ മനസ്സിന് കൂടുതൽ കരുത്തു പകരുന്നു. ഇവിടെ നിന്ന് പാട്ടുപാടുമ്പോൾ ഒന്ന് കൈയെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളിൽ ഭൂരിപക്ഷം പേരും അതിൽ നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിലും, പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് ഒരു പക്ഷേ അതറിയില്ല, ആ അമ്മ പാടിയത് പുറ്റിങ്ങൽ ദേവിയെക്കുറിച്ചാണ് പാടിയത്, ദൈവത്തെക്കുറിച്ചാണ് രണ്ടാമതും പാടിയത്. പുറ്റിങ്ങൽ ദേവി നമ്മുടെ തിരുമുറ്റത്തുള്ളതാണ്. അപ്പോൾ അത്തരം നാടൻ പാട്ടുകൾ നമ്മുടെ നാട്ടുമ്പുറത്ത് ഒരു കാലഘട്ടത്തിൽ സർവ്വസാധാരണമായിരുന്നു. അതൊക്കെ നമുക്ക് അന്യം നിന്നു പോയപ്പോഴാണ് നമ്മളിൽ സ്നേഹവും അന്യം നിന്നു പോയത്. അതുകൊണ്ട് തന്നെ ഈ ഓണനാള് ആ പരസ്പര സ്നേഹത്തിൻ്റെ, പ്രകൃതിയെ ചൂഷണം ചെയ്യപ്പെടാത്തതിൻ്റെ, മനുഷ്യനെ ചൂഷണം ചെയ്യപ്പെടാത്തതിൻ്റെ, സംഘർഷഭരിതമാകാത്ത നിമിഷങ്ങളിലേക്ക് കടന്നു പോകട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഇവിടെ ഇപ്പുറത്തിരിക്കുന്നവർ, അവർ ഒരുപക്ഷെ പല കാരണങ്ങളാൽ പലരാൽ ഉപേക്ഷിക്കപ്പെട്ടവർ, അവർക്കും ഈ ഓണനാള് നമ്മളെപ്പോലെ തന്നെ ഏറ്റവും നന്മ നിറഞ്ഞ ഒരു ഓണമാകട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഈ ചടങ്ങ്, ഞാനിവിടെ ഒരു അതിഥിയൊന്നുമല്ല, എപ്പോഴും വന്നു പോകാനുള്ള സ്വാതന്ത്ര്യം ഇവിടെയുണ്ട്, ഇവിടുത്തെ ഓരോരുത്തരുമായിട്ടും ആ അടുപ്പമുണ്ട്. ഇതിനെ ഇന്നത്തെ ദിവസം കൂടുതൽ സമ്പന്നമാക്കിയ, കൂടുതൽ സന്തുഷ്ടമാക്കിയ, കൂടുതൽ സന്തോഷഭരിതമാക്കിയ ഹരിതസേന അംഗങ്ങളെയൊക്കെ ഈ അവസരത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും.
മാധ്യമപ്രവർത്തകൻ കോട്ടത്തല ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു സംസാരിച്ചു. ഇനി ശേഷിക്കുന്ന ഓണ ദിവസങ്ങളിൽ കൂടിയാകുമ്പോൾ 101 അധ്യാപകരെയാണ് ഈ സമുദ്രതീരം ഈ വർഷം ആദരിക്കുന്നത്. അതിനൊപ്പം തന്നെ തൊഴിലുറപ്പ് സേനാ അംഗങ്ങളെ ഈ വേദിയിൽ വെച്ച് ആദരിക്കുകയുണ്ടായി. ഇന്നാണ് ഏറ്റവും ഹൃദ്യമായ മറ്റൊരു ദിവസമായി ഹരിതകർമ്മ സേനാ അംഗങ്ങളെ 38 പേർ ഇവിടെ എത്തിച്ചേർന്ന് കല്ലുവാതക്കൽ ഗ്രാമപഞ്ചായത്തിനെ ശുചീകരണ മേഖലയിൽ പ്ലാസ്റ്റിക് വിമുക്ത ഒരു പഞ്ചായത്തായി മാറ്റിയെടുക്കുന്നതിന് വേണ്ടി വലിയ പരിശ്രമം നടത്തുന്ന ഈ 38 വനിതകളെ ആദരിക്കുവാൻ കഴിഞ്ഞത് സമുദ്രതീരത്തെ സംബന്ധിച്ച് ഏറ്റവും മഹത്തരമായ കാര്യം തന്നെയാണ്. തുടർന്ന് ചടങ്ങിൽ ജോർജ് എഫ് സേവ്യർ, ബെറ്റ്സി എഡിസൺ, സമുദ്ര ചാരിറ്റബിൾ പ്രസിഡന്റ് ശ്രീകുമാർ എസ് എന്നിവർ ആശംസ അറിയിച്ചു. റൂബൽ സിംഗം മാവേലിയെ പോലെ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. മാവേലി എന്ന് പറഞ്ഞാൽ മഹാത്യാഗി എന്നാണ് പറയുന്നത്. മഹാത്യാഗങ്ങൾ, ഒരുപാട് ത്യാഗം ചെയ്തവനാണ്. ഞാനും ഓർക്കുമായിരുന്നു, ഞങ്ങൾ വന്നപ്പോൾ ഓർക്കുക, ജോൽസിൻ്റെ ഭാര്യ ഇവിടെയുണ്ട്, അമ്മ ഇവിടെയുണ്ട്, എല്ലാവരും ഇവിടെയുണ്ട്. ഈ മനുഷ്യൻ്റെ കുടുംബം ഇതാണ്, ഇതാ തൻ്റെ കുടുംബ വീടായിരുന്നു. എല്ലാം സമ്പാദിച്ചത് മൊത്തം ഇതിലിറക്കി 40 ലക്ഷം രൂപ കിട്ടി. പിന്നെ 2 കോടിക്ക് പോക്കറ്റിൽ നിന്ന് ഇപ്പം ലോൺ, എനിക്കറിയാം എത്രയോ കോടികളുടെ ലോൺ മനുഷ്യനുണ്ട്. ഇനിയും 1 കോടി വേണം. സത്യത്തിൽ ഓണാഘോഷം നടത്താൻ പറ്റിയ മനുഷ്യൻ ആ മനുഷ്യനാണ്. മഹാത്യാഗിയായ ഒരു വ്യക്തിയുടെ അധ്വാനത്തിൻ്റെ അല്ലെ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളുടെ എല്ലാം ആകെ തുകയാണ് ഈ സമുദ്രതീരം. എൻ്റെ ഉദ്ഘാടനത്തിന് വരാൻ പറ്റിയുള്ളെങ്കിലും അദ്ദേഹത്തിനുമായിട്ട് പിന്നീട് ഞാൻ ഫോണിലും അല്ലാതെയും നേരിട്ടും കോൺടാക്ട് ചെയ്തുകൊണ്ടിരുന്ന എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ. എന്നോട് ഓരോ കാര്യങ്ങളും പറയുമായിരുന്നു. പിന്നെ പുതിയ കെട്ടിടം കണ്ടിട്ട് പോകണമെന്ന് പറഞ്ഞാണ് നിൽക്കുന്നത്. പണം കൊണ്ട് മാത്രമല്ല കാരുണ്യം ചെയ്യുന്നത്, ശരീരം കൊണ്ട് ചെയ്യാൻ പറ്റും. എന്തു പറയുന്ന കെയർ കൊണ്ട്, സ്നേഹം കൊണ്ട്, പങ്കുവെക്കൽ കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മുടെ സമയം തന്നെ അതിലൊരു വലിയ ഘടകമാണ്. അത് മാറ്റിവെച്ച് ഒരല്പമെങ്കിലും കൊണ്ട് മാറ്റിവെച്ച് ഒരുമിച്ച് പോകുന്ന ഒരു ദൗത്യം ഈ പ്രദേശം, ഈ സമുദ്രതീരം ലോകം അറിയപ്പെടുന്ന, അറിയപ്പെടാൻ വേണ്ടി പറഞ്ഞതല്ല, ഒത്തിരി പേരിലേക്ക് അനുഗ്രഹമായി മാറട്ടെ. നമ്മുടെ ഇടയിലെങ്കിലും മാവേലി ആഗ്രഹിച്ചതുപോലെ അത്യാവശ്യം കള്ളം പറിച്ചിലൊക്കെ ഒന്ന് കുറച്ച്, അത്യാവശ്യം എന്തെങ്കിലും വഴക്കുകളൊക്കെ കൊണ്ടൊക്കെ കളഞ്ഞ് പരസ്പരം തമ്മിൽ തല്ലാത്ത സ്നേഹത്തിന്റെ ദിനങ്ങളായിട്ട് ഈ ഓണം മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. ചെയർമാൻ റൂവൽ സിംഗ്, സമുദ്രതീരം പി ആർ ഒ ശശിധരൻ പിള്ള തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഇവിടെ ഇരിക്കുന്ന എന്റെ സഹോദരങ്ങൾ, ശരിക്കും എത്ര പേരാ ഉള്ളത് ഇവിടെ? 35 പേര്. നാളെ നമ്മൾ എന്താവുമെന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു നിമിഷം കൊണ്ട് എന്തൊക്കെ ഉണ്ടെന്ന് കരുതിയാലും ഒരു നിമിഷം കൊണ്ടെല്ലാം ഒരു വെള്ളത്തിൽ ഒലിച്ചു പോകുന്നത്ര ആയുസേ ഉള്ളൂ. അതുകൊണ്ട് ആരും ഒന്നും അഹങ്കരിക്കേണ്ട കാര്യമില്ല. ഏത് നിമിഷം എന്തും നമുക്ക് നഷ്ടപ്പെടാം. അതുകൊണ്ട് ചാരിറ്റി എന്നുള്ള വാക്ക്, അതിന് ഇപ്പം നിങ്ങളുടെ ചെയർമാൻ റൂവൽ സിംഗ് ചെയ്യുന്നത് പോലെ വലിയ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിലും ഒരാൾക്ക് ഒരാളെ കേൾക്കാനുള്ളതും ചാരിറ്റിയാണ്. നിങ്ങളുടെ കൂടെയുള്ള ഒരാൾക്ക് എന്തെങ്കിലും സങ്കടമുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ഒന്ന് കേൾക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു ചാരിറ്റിയാണ്. നിങ്ങൾക്കത് ചെയ്യാം, നിങ്ങളെ കൊണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യാം. ഒരു ദിവസം ചിലപ്പോൾ ഒരു വിഷമം കേൾക്കാത്തത് കൊണ്ടായിരിക്കാം നാളെ ഒരു ജീവിതം അവസാനിപ്പിക്കുന്നത്. നമ്മൾക്ക് ചെയ്തൂടെ? ആർക്കും പ്രശ്നമില്ലാത്തൊരു ചാരിറ്റി നമുക്ക് ചെയ്തൂടെ? തീർച്ചയായും. അപ്പം നല്ലൊരു ഓണം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തും. പ്രകൃതിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ ഒരു പരിധിവരെയെങ്കിലും തടഞ്ഞു നിർത്താനുള്ള പ്രവർത്തനം നടത്തുന്ന ആൾക്കാരാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾ. പ്ലാസ്റ്റിക്കാണ് നമുക്ക് ഇക്കാര്യത്തിൽ, പ്ലാസ്റ്റിക് നമ്മൾ കത്തിക്കുന്നതുകൊണ്ടാണ് വലിയ ദോഷമുണ്ടായിരുന്നത്. ഇപ്പോൾ അത് കുറേ കുറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കളക്ട് ചെയ്യുന്നതുകൊണ്ടൊക്കെ പ്ലാസ്റ്റിക് കത്തിക്കൽ കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ചില വീടുകളിൽ ചെല്ലുമ്പോൾ പ്രായമായ അമ്മമാർ മിൽമയുടെ കവറ് അടുപ്പ് കയറ്റുന്നുണ്ട്. കാരണം എൻ്റെ ചില സുഹൃത്തുക്കളൊക്കെ പറയാണ്ട് എത്ര പറഞ്ഞാലും അമ്മ കൊടുക്കില്ല, ഇത് ശീ എന്ന് കത്തിപ്പോകുന്ന പറയുന്നത് അടുപ്പിലോട്ട് കയറ്റി കഴിഞ്ഞാൽ. പക്ഷേ അതിൻ്റെ ഉണ്ടാക്കുന്ന ദുരന്തത്തെക്കുറിച്ച് അവർക്ക് അറിയില്ല. പക്ഷേ ഏറെ ആൾക്കാർ ബോധവാന്മാരാണ്. കാരണം നിങ്ങളെല്ലാം ഈ സമൂഹത്തിൻ്റെ പരിച്ഛേദമാണ്. നിങ്ങളാണ് ഈ നാട്ടിലിറങ്ങുകയും ആൾക്കാരോട് ഇത്തരം കാര്യം ഈ അമ്മ പറഞ്ഞതുപോലെ ഇതിനെക്കുറിച്ചൊക്കെ വളരെ ബോധമുള്ള ആൾക്കാർ, വളരെ വിദ്യാസമ്പന്നർ, നമ്മളെ പട്ടണങ്ങളിൽ വിദ്യാസമ്പന്നർ കാണിക്കുന്ന ഇത്തരം കാര്യങ്ങളോടുള്ള പ്രവർത്തനങ്ങളെക്കാൾ ഏറെ മെച്ചമാണ് നാട്ടിൻ പുറങ്ങളിൽ. കാരണം ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ മുമ്പ് ഇവിടെ മാഡം പറഞ്ഞതുപോലെ അടുക്കളയ്ക്കകത്ത് നിന്നവർ പുറത്തിറങ്ങിയപ്പോൾ പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ നമ്മുടെ നാടിൻ്റെ പല രംഗങ്ങളിലുമുള്ള മാറ്റങ്ങൾ വന്നു തുടങ്ങി, എല്ലാവർക്കും എല്ലാ കാര്യങ്ങളെക്കുറിച്ചുമുള്ള ബോധമായി തുടങ്ങി, മുമ്പേ അമ്മ പറഞ്ഞതുപോലെ പ്രതികരിക്കാനുള്ള ശേഷി കിട്ടിത്തുടങ്ങി, കാര്യങ്ങൾ മനസ്സിലായി എന്താണ് ശരിയെന്ന്.
പറയുന്ന കാര്യങ്ങളിൽ ശരിയും തെറ്റും മനസ്സിലാക്കാനുള്ള ശേഷിയും ഉണ്ടായിത്തുടങ്ങി. ഇത് നമ്മുടെ മുമ്പേ പറഞ്ഞതുപോലെ പിന്നെ ശ്രീകുമാർ സാർ പറഞ്ഞതുപോലെ നാളെ ഈ പഞ്ചായത്തിൻ്റെ ഭരണചക്രം തിരിക്കുവാൻ നിങ്ങളിൽ പലരും ഉണ്ടായേക്കാം. അപ്പോൾ നമ്മുടെ സമൂഹത്തിലെ താഴെ തട്ടിലുള്ള കാര്യങ്ങളെ വേണ്ട രീതിയിൽ പ്രൊജക്റ്റുകളാക്കാനും അവ വേണ്ട രീതിയിൽ നടപ്പിലാക്കാനുമുള്ള ശേഷി നമ്മുടെ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വരുംകാലങ്ങളിൽ, ഇപ്പോഴില്ല എന്നെല്ലാം പറയുന്നത് വരുംകാലങ്ങളിൽ കൂടി വരും. അതിന് നിങ്ങളുടെ എല്ലാം പ്രവർത്തനങ്ങൾ ഉതകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം നിങ്ങളെല്ലാവരെയും ഇവിടെ ഒന്നിച്ച് കാണാൻ, ഞാൻ കല്ലുവാ പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങളെ ഒന്നിച്ച് കാണുന്നത് ഇപ്പോഴാദ്യമായിട്ടാണ്. എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട്. ഇവിടെ നടന്നു വന്നുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കറിയാം വലിയ ഒരു പിന്നെ ഈ നാട്ടുകാരായിട്ട് നിങ്ങളോട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല, വലിയൊരു ത്യാഗസമ്പൂർണമായ പ്രവർത്തനം നടത്തുന്ന ആളാണ് ഇതിൻ്റെ ചെയർമാൻ. നമ്മളെ എല്ലാവർക്കും പരിചയനായിട്ടുള്ള ആളാണ്. എനിക്കൊക്കെ ഒരു 10-40 വർഷം മുമ്പ് തൊട്ടേ സിംഗിന് അടുത്ത് പരിചയമുണ്ട്. ഞാൻ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്ന ആളാണ്. പക്ഷേ എല്ലാവർക്കും സമ്പത്തും മറ്റും എല്ലാം ഉണ്ടായാൽ പോലും, മനസ്സുമുണ്ടായാൽ പോലും, ഇത്തരത്തിലേക്ക് അത് ഇൻവെസ്റ്റ് ചെയ്യാനും വിനിയോഗിക്കാനുള്ള ഒരു മനസ്സ് എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. അത്തരം ഒരു മനസ്സ് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള റൂവൽ സിംഗിനുണ്ടായി. സമുദ്ര ലൈബ്രറി പ്രസിഡന്റ് രജീഷ് ആറിന്റെ നന്ദിയോടെ യോഗം അവസാനിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ 5 ദിവസമായി ഏകദേശം 50 അധ്യാപകരെ ഞങ്ങൾ ആദരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വാർഡിലെ പ്രിയ സഹോദരിമാരെ സമുദ്രതീരം കുടുംബം ആദരിക്കുകയുണ്ടായി. അത്തരത്തിൽ സമൂഹത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ട അല്ലെങ്കിൽ അത്രത്തോളം ഉത്തരവാദിത്തത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ കണ്ടെത്തി അവർക്കാണ് ഈ സമുദ്രതീരം കൂട്ടുകുടുംബം ഈ ആദരവുകൾ നൽകുന്നത്. തുടർന്ന് അങ്ങോട്ട് സർവീസിൽ നിന്ന് വിരമിച്ചിട്ടുള്ള മിലിറ്ററിയിൽ ജോലി ചെയ്തവരും പട്ടാളക്കാർക്ക് ആദരവുണ്ട്. അതുപോലെ തന്നെ ഫയർഫോഴ്സിലുള്ളവരെ ആദരിക്കുന്നുണ്ട്. തുടങ്ങിയുള്ള എല്ലാ മേഖലയിലും കഴിവും പ്രാവീണ്യം നേടിയവരെ ആദരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ ഈ ഇവിടെ നടത്തിക്കൊണ്ടുപോകുന്നത്.